കൊച്ചി കോർപ്പറേഷനിലെ അറുപത്തിമൂന്നാം ഡിവിഷൻ ഉപതെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പ്രചാരണം ഊർജിതമാക്കുകയാണ് മുന്നണികൾ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ബിന്ദു ശിവൻ വീടുകൾ കയറിയിറങ്ങി വോട്ടുറപ്പിക്കുന്ന തിരക്കിലാണ് അതേസമയം യു ഡി എഫ് എൻ ഡി എ സ്ഥാനാർത്ഥികളും പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട പിന്തുണ ഉറപ്പാക്കാൻ ശ്രമം തുടരുകയാണ് എഴുപത്തിനാലംഗ കൗൺസിലിൽ സ്വതന്ത്ര അംഗങ്ങളെ മാറ്റി നിർത്തിയാൽ എൽ ഡി എഫ് മുപ്പത്തിമൂന്ന് യു ഡി എഫ് മുപ്പത്തി ഒന്ന് എന്നിങ്ങനെയാണ് കക്ഷിനില ഈ സാഹചര്യത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ഇരു മുന്നണികൾക്കും നിർണായകമാണ് കൊച്ചി കോർപ്പറേഷനിലെ ഗാന്ധിനഗർ അറുപത്തിമൂന്നാം ഡിവിഷൻ കൗൺസിലറായിരുന്ന കെ കെ ശിവന്റെ നിര്യാണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ശിവന്റെ ഭാര്യ ബിന്ദു ശിവനാണ് മൂന്നര പതിറ്റാണ്ടുകാലമായി എൽ ഡി എഫിൻ്റെ കുത്തകയായ അറുപത്തിമൂന്നാം വാർഡിൽ വൻ ഭൂരിപക്ഷത്തോടെയുള്ള വിജയമാണ് ഇടതുമുന്നണി പ്രതീക്ഷിക്കുന്നത് ഭവന സന്ദർശനത്തിൻ്റെ മൂന്നാം ഘട്ടം പൂർത്തിയാക്കിയ സ്ഥാനാർത്ഥി ബിന്ദു ഒരിക്കൽ കൂടി വോട്ടർമാരെ നേരിൽ കണ്ട് പിന്തുണ അറപ്പിക്കുന്ന തിരക്കിലാണ് ഭർത്താവ് ശിവൻ തുടങ്ങി പദ്ധതികൾ പൂർത്തീകരിക്കുന്നതോടൊപ്പം വാർഡിന്റെ സമഗ്ര വികസനമാണ് ലക്ഷ്യമെന്ന് ബിന്ദു ശിവൻ പറഞ്ഞു തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാനും ഇവിടെയുള്ള ജനങ്ങളുടെ കൂടെ എന്നും ഞാനുണ്ടാവും അവരോടൊപ്പം അവരുടെ കൂടെ ഒരാളായി ഉണ്ടാവും എന്നാൽ ഇത്തവണ ചരിത്രം തിരുത്തപ്പെടുമെന്ന ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി പി ഡി മാർട്ടിൻ മുപ്പത്തഞ്ച് വർഷത്തെ എൽ ഡി എഫ് ആധിപത്യം അവസാനിപ്പിച്ച് ഡിവിഷൻ തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നാണ് മാർട്ടിൻ്റെ പ്രതീക്ഷ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ചെറിയ നൂറ്റിയാറ് വോട്ടിനാണ് തോറ്റത് വലിയ ഭൂരിപക്ഷത്തിന് യു ഡി എഫ് തോൽക്കുന്നൊരു സ്ഥലമാണ് ഇപ്രാവശ്യം വലിയ പ്രതീക്ഷയുണ്ട് ജനങ്ങൾ ഞങ്ങൾക്ക് ഒരു അവസരം തരും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ശക്തമായൊരു ഉറച്ച വിശ്വാസം എൻ ഡി എ സ്ഥാനാർത്ഥി മനോജ് കുമാറും നില മെച്ചപ്പെടുത്താനാവുമെന്ന പ്രതീക്ഷയിൽ പ്രചാരണ രംഗത്ത് സജീവമാണ് ഈ മാസം ഏഴിനാണ് തെരഞ്ഞെടുപ്പ് അഞ്ചിന് പരസ്യ പ്രചാരണം അവസാനിക്കും കൈരളി ന്യൂസ് കൊച്ചി